നിയമം കർശനമായി നടപ്പിലാക്കുമ്പോൾ എന്ത് എതിർപ്പുണ്ടായാലും എത്ര പ്രതിസന്ധി ഉണ്ടായാലും ആ നിയമങ്ങൾ നടപ്പാക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കരുതെന്നുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടുകൂടിയാണ് ഇത്തരം നിയമലംഘനങ്ങൾ നടത്തുന്നുള്ള ആക്ഷേപത്തിന് അറുതി വരുത്താനാണ് ഉദ്യോഗസ്ഥന്മാരെ കൂടി ഉത്തരവാദിത്വം ആക്കുന്ന വിധത്തിൽ പുതിയ നടപടികൾ കൈക്കൊള്ളുന്നത്. ആ ഉദ്യോഗസ്ഥൻ്റെ പരിധിയിലുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള വാഹനത്തിൻ്റെ നിയമലംഘനം ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ ആ ഉദ്യോഗസ്ഥന് കൂടെ നിയമ നടപടിയെ നേരിടേണ്ടി വരും. വടക്കഞ്ചേരി അപകടത്തിന്റെ റിപ്പോർട്ട് വിശദമായി പരിശോധിച്ചു. മറ്റൊരു സംസ്ഥാനത്ത് ഇതൊരു സംവിധാനമില്ല. ഏതെങ്കിലും ഒരു വാഹന ഉടമയുടെ വാഹനം ഓവർ സ്പീഡിൽ പോവുകയാണെങ്കിൽ ആ വാഹനം ഓവർ സ്പീഡിൽ പോകുമ്പോൾ അലർട്ട് കൊടുക്കുന്ന സംവിധാനം കേരളത്തിലുണ്ട്. ആ അലർട്ട് വാഹന ഉടമയ്ക്ക് കൊടുക്കുകയാണ്. 10:18 ആദ്യത്തെ അലർട്ട് ഈ വാഹനത്തിന് കൊടുത്തിരുന്നു. 10:59 രണ്ടാമത്തെ അലർട്ട് ഈ വാഹന ഉടമയ്ക്ക് കൊടുത്തിരുന്നു. ആ വാഹന ഉടമയുടെ ഉത്തരവാദിത്വമായിരുന്നു ഈ വാഹനം ഓവർ സ്പീഡിൽ പോകുന്നതിനെ ഡ്രൈവറെ വിളിച്ച് പറഞ്ഞ് വേഗത കുറയ്ക്കാൻ നിർദ്ദേശം കൊടുക്കേണ്ടിയിരുന്നത് ആ വാഹന ഉടമയാണ്. ഞങ്ങൾക്കിവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നമ്പറിലാണ് മെസ്സേജ് പോകുന്നത്. അതൊരു ഓട്ടോമാറ്റിക് സംവിധാനമാണ്. അത് കേരളത്തിലാണുള്ളത്. അങ്ങനെ 11:30 നടന്ന ഈ വാഹനാപകടത്തിന് മുമ്പ് 10:18 10:59 രണ്ട് പ്രാവശ്യം കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പ് അലർട്ട് കൊടുത്തിട്ടും വാഹന ഉടമ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ആ വാഹന ഉടമയ്ക്കെതിരെയും കേസിൽ പ്രതിയേർക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ വേറൊരു കാര്യം കൂടി വടക്കഞ്ചേരി അപകടത്തിന്റെ റിപ്പോർട്ട് വിശദമായി പരിശോധിച്ചു. ടൂറിസ്റ്റ് ബസിന്റെ അമിത വേഗതയും ഡ്രൈവറുടെ അശ്രദ്ധയുമാണ് അപകട കാരണമെന്നാണ് മന്ത്രി ആന്റണി രാജു പറയുന്നത്. ഇത്തരത്തിൽ ഒരു അപകടം നടന്നതിന്റെ പശ്ചാത്തലത്തിൽ കൃത്യമായ പരിശോധന ഇനി സംസ്ഥാനത്ത് ഉടനീളമുണ്ടാകുമെന്നും നിയമലംഘനങ്ങൾ കണ്ടാൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു.